എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. ഇന്ന് നമ്മൾ പോകുന്നത് നമ്മളുടെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ പോർബന്തറിലുള്ള ജന്മഗൃഹത്തിലേക്കാണ്. നമ്മൾ കീർത്തി മന്ദിറിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് കീർത്തി മന്ദർ, ഗാന്ധിജി ജനിച്ച് 7 വയസ്സുവരെ ജീവിച്ച വീടും അതിനോട് ചേർന്നിരിക്കുന്ന മ്യൂസിയവും ചേർന്നാണ് കീർത്തി മന്ദർ എന്നറിയപ്പെടുന്നത്. ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വസ്തുക്കളും ഫോട്ടോസും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈ സ്മാരകം 1950 May 27 സർദാർ വല്ലഭായ് പട്ടേൽ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ചത്. എഴുപത്തൊമ്പത് അടിയാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഉയരം. ഗാന്ധിജി ജീവിച്ച 79 വർഷങ്ങളാണ് 79 അടിയായി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി അപൂർവങ്ങളായ ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഗാന്ധിജി തൻ്റെ സഹോദരനായ ലക്ഷ്മിദാസിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇത്. ഗാന്ധിജി ജോഹന്നാസ്ബർഗിലെ തൻ്റെ ഓഫീസിന് മുന്നിൽ നിൽക്കുന്നൊരു ഫോട്ടോയാണ് ഇത്. ഗാന്ധിജിയും കസ്തൂർബ ഗാന്ധിയും. ഗാന്ധിജിയും കസ്തൂർബ ഗാന്ധിയും ടാഗോറിൻ്റെ ആശ്രമത്തിലിരിക്കുന്ന ഒരു അപൂർവ ചിത്രം. ദണ്ഡി മാർച്ച്. കസ്തൂർബ ഗാന്ധിയുടെ ഭൗതിക ശരീരത്തിനടുത്തിരിക്കുന്ന ഗാന്ധിയുടെ ഒരു അപൂർവ ചിത്രം. വെടിയേറ്റ് മരിച്ച ഗാന്ധിജി. 6 മതങ്ങളുടെ വാസ്തുനിർമ്മാണ ശൈലികൾ നമുക്ക് കീർത്തി മന്ദിറിൽ കാണാൻ കഴിയും. ഹിന്ദു, ബുദ്ധിസ്റ്റ്, ജൈൻ, പാഴ്സി, ക്രിസ്ത്യൻ, മുസ്ലിം രീതികൾ. 6 മതങ്ങളുടെ വാസ്തുകലാ ശൈലികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് കീർത്തി മന്ദിർ. ഗാന്ധിജിക്ക് എല്ലാ മതങ്ങളോടുമുള്ള സമഭാവനയും ആദരവുമാണ്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കീർത്തി മന്ദിർ നിർമ്മിക്കുവാൻ പ്രേരണയായത്. ഗാന്ധിജി ജനിച്ച ഈ വീട് അദ്ദേഹത്തിൻ്റെ
മുതുമുത്തച്ഛനായ ഹർജീവൻ രായ്ദാസ് ഗാന്ധിയാണ് വാങ്ങിയത്. ഗാന്ധിജി ജനിച്ച വീട്ടിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. താഴെ കാണുന്ന ആ സ്വാസ്തിക അടയാളമുള്ള സ്ഥലത്താണ് ഗാന്ധിജി ജനിച്ചത് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ അച്ഛനമ്മമാരുടെ മനോഹരമായ ചിത്രങ്ങൾ നമുക്കിവിടെ കാണാം. ഗാന്ധിജിയുടെ പിതാവിൻ്റെ ചിത്രമാണിത്. അദ്ദേഹത്തിൻ്റെ മാതാവായ പുത്ലിബായിയുടെ മൂന്ന് നിലകളാണ് ഈ വീടിനുള്ളത്. നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം.
22 മുറികളാണ് ഈ പഴയ വീടിന് ഉള്ളത്. കേരളത്തിന് സ്വന്തമായുള്ള ചുവർ ചിത്രകല പോലെയാണ് നമുക്കിവിടെ ചിത്രങ്ങൾ കാണാൻ കഴിയുന്നത്. ഗുജറാത്തിനും തനതായ ഒരു ചുവർ ചിത്ര ശൈലിയുണ്ടെന്ന് ഈ ചിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കീർത്തിമന്ദിൻ്റെ പിറകിലായിട്ടാണ് കസ്തൂർബാ ഗാന്ധിയുടെ വീടുള്ളത്. പക്ഷേ നമ്മളന്ന് പോയ സമയത്ത് അവിടെ എന്തോ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ട് അകത്തോട്ട് ആരെയും പോകുവാൻ സമ്മതിച്ചിരുന്നില്ല. പുറത്തു നിന്നെടുത്ത ചിത്രങ്ങളാണ് ഈ കാണുന്നത്. നമുക്കിനി മ്യൂസിയത്തിലേക്ക് പോകാം. ഗാന്ധിജിയുടെ ഈ കുടുംബ വീട് അദ്ദേഹത്തിൻ്റെ മുതുമുത്തച്ഛനായ ഹർജീവൻ റായ്ദാസ് ഗാന്ധിയാണ് വാങ്ങിയത്. അന്ന് വീട് വാങ്ങിയപ്പോഴുള്ള പ്രമാണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിന്നും ഇവിടെ പ്രദർശനത്തിന് വച്ചിരിക്കുന്നു. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഗാന്ധിജി തൻ്റെ 7 വയസ്സ് വരെ ജീവിച്ചത് പോർബന്ദറിലെ ഈ വീട്ടിലാണ്. കുഞ്ഞ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ മലയാളത്തിൽ സ്വന്തം പേരെഴുതിയിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഏഴു വയസ്സിന് ശേഷം ഗാന്ധി കുടുംബം രാജ്കോട്ടിലോട്ട് താമസം മാറുകയായിരുന്നു. ഗാന്ധിജി പോർബന്ദറിനെ തൻ്റെ ജന്മഭൂമിയെന്നും അഹമ്മദാബാദിനെ കർമ്മഭൂമിയെന്നും രാജ്കോട്ടിനെ സംസ്കാർ ഭൂമി എന്നുമാണ് പറഞ്ഞിരുന്നത്. രാജ്കോട്ടിൽ വച്ചാണ് അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിലെ പ്രധാനമായ പല മൂല്യങ്ങളും ലഭിച്ചത്. അതുകൊണ്ടാണ് രാജ്കോട്ടിനെ അദ്ദേഹം സംസ്കാർ ഭൂമി എന്ന് പറയുന്നത്. കീർത്തിമന്ദർ നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിടെ നിന്ന് നമ്മൾ പോർബന്ദർ കടൽ തീരത്തേക്കാണ് പോകുന്നത്.
അങ്ങനെ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദർ ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് ജുനാഗഡിലോട്ട് പോവുകയാണ്. വേറൊരു നല്ല എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.